കറിക്കോ ലോറിയിലോട്ട് കറിക്കോ. അയ്യോ മൂന്ന് പിള്ളേര് ചക്കത്തിനുള്ള ചുക്കാന്ന് പറഞ്ഞത് ഉണ്ട്. ഇവരെല്ലാം ഫാൻസാണ്, മിയയുടെ ഫാൻസ്. ഞാൻ മാത്രം താഴെ പോകുന്നില്ല, വിജയകാന്ത് കുറച്ച് പതുക്കെ ഓടിക്കുമോ? അത്ര അതിനുള്ള ഇടയുണ്ട് പുറകില്. ഇന്നൊരു കാഞ്ചീപുരം പോകുന്ന ട്രിപ്പാണ് കാണിക്കുന്നത്. ഞങ്ങളെല്ലാവരും, അതായത് ഞാനും ലിജോയും മമ്മിയും ജിമ്മിയും, ഞങ്ങളെല്ലാവരും കൂടെ കൂടി കാഞ്ചീപുരം വരെ പോവാണ്. നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാരീസിൻ്റെ പർച്ചേസിന് വേണ്ടിയാണ് പോകുന്നത്. കുറച്ച് നമ്മൾ വ്യൂവേഴ്സിനോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പം ആ സാരി മേടിക്കാനും കൂടി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാനം, ഡിണ്ടികൾ, ആ ഒരു വഴി റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ടെയ്ല എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പവും മുട്ടക്കറിയായിരുന്നു. അതുപോലെ തന്നെ ജിമ്മിക്കും മമ്മിക്കുമൊക്കെ നോയമ്പായിരുന്നു. നോയമ്പായതുകൊണ്ട് തന്നെ ഇറച്ചിക്കാണ് അവർക്ക് നോയമ്പ്. അപ്പം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോസേജ് ഞങ്ങളാണ് എടുത്തത്. അതായത് ലിജോയും ഞാനും കൂടെയാണ് സോസേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പോകുന്ന നമുക്ക് ഇവിടുന്ന് പാലായിൽ നിന്ന് കാഞ്ചീപുരം വരെ ഏകദേശം ഒരു 10-12 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർത്തിയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് നാരങ്ങവെള്ളമൊക്കെ കുടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഓരോ സാരീസും നമ്മൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഹാൻഡ് പിക്ക്ഡ് ആയിട്ടുള്ള സാരീസിൻ്റെ ഓരോന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള സാരീസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രേപ്പ് ചെയ്ത് കാണിക്കുന്നതും കൂടെയുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാനായിട്ട്. ഈ ഒരു സാരീസ് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം തന്നെ കാഞ്ചീപുരത്തു നിന്നും നമ്മൾ ഹാൻഡ് പിക്കായിട്ടും നമ്മൾ വീവേഴ്സിനോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ള സാരീസാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ കാഞ്ചീപുരത്തു നിന്ന് തന്നെ നമ്മൾ കാഞ്ചിക്കോട്ട അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് പ്യുർ ബൈ മിക്സിലൊക്കെ വരുന്ന സാരീസ് നമ്മൾ ഈ കൂടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കാഞ്ചീപുരത്തെ ഓരോ സാരികളും ഇതുപോലെ ഹാൻഡ്ലൂമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ അവരുടെ തറയിൽ ഇങ്ങനെ ഓരോ നൂല് വെച്ച് ആണ് ചെയ്യുന്നത്. ഈ ഒരു സാരി റെഡിയാവാനായിട്ട് 10 മുതൽ 15 ദിവസം വരെയാണ് ദിവസം സമയമെടുക്കുന്നത്. അപ്പം ഓരോ സാരിയും അതുപോലെ തന്നെ ഭയങ്കര സൂക്ഷ്മതയോടും ശ്രദ്ധയോടും ക്ഷമയോടും കൂടിയാണ് അവർ ഓരോ സാരിയും നെയ്ത് നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ വീവേഴ്സിനെ കാണാൻ പോയപ്പം ഞാൻ ചെറിയൊരു ക്ലിപ്പ് നമ്മുടെ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നതാണിത്. ആരൊക്കെയാണ് ഹാൻഡ് പിക്ക് ചെയ്ത് ചെയ്തവരെ കാണിച്ചതേ? ഹാൻഡ് പിക്ക് ചെയ്ത് സൂപ്പാണ്. അതെ, മമ്മി മടുത്തു. മമ്മി ഇത് വെറും സാമ്പിള് മാത്രം. മോഡല് ഫുൾ മോഡല് കുഞ്ഞാണ്ടിയായിരുന്നു. അതെ അതെ, ഏറ്റവും അവസാനത്തെ സെലക്ഷൻ അല്ല കുഞ്ഞാണ്ടിയുടെ ആയിരുന്നു. മേഡത്തിന് പ്രത്യേക സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ
കുഞ്ഞാൻ്റെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്ത് കയറുമ്പോഴും എല്ലാരും വന്ന് ഫോട്ടോ എടുക്ക് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് നീന ബാബു സാബു എല്ലാരും വാങ്ങ ഇവരെല്ലാം കബളിപ്പിച്ച് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷെ എന്നാ ചെയ്യാൻ അവര് കണ്ടുപിടിച്ച് ഇരുന്ന് മടുത്ത ഫോട്ടോ എടുത്ത് വരട്ടെ. ഇനി അടുത്ത പരിപാടി എന്താ? സാധാരണ ചേച്ചിയുടെ കൂടെ നമ്മുടെ ഞങ്ങള് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഭക്ഷണം നിങ്ങൾ കഴിക്കാറില്ല, പക്ഷെ ഇത്തവണ നമ്മൾ ഭക്ഷണം കഴിക്കും. അങ്ങനെ ചോദിക്കോ മമ്മി, അങ്ങനെ ചോദിക്കുക ആര? ഞാനല്ല ഇടുന്നത്, ദേ ഈ കൊച്ച് മമ്മിയുടെ കൊച്ച് എന്നെ പട്ടണിക്ക് ഇടുന്നു. തിരിച്ച് ഭയങ്കര ക്ഷീണിച്ചു. അയ്യോ ക്ഷീണിച്ച ഒരാളെ കണ്ടോ? ഏ അവിടെ വളഞ്ഞു നിന്ന് ആക്രമിക്കുവാണല്ലോ. അപ്പൊ ഞങ്ങള് ഹാൻഡ്ലൂമിന്റെ കൊറേ സാരീസ് എടുത്തിട്ടുണ്ട്, കൊറേ ഹാൻഡ് ബിഗ് ഐറ്റം, കൊറേ സ്റ്റോറിൽ അവിടെ ഇവിടെ എല്ലാം കയറി അല്ലേ. പല പല രീതിയിലുള്ള പല പാറ്റേൺസിലുള്ള ഒരുപാട് സാരീസ് എടുത്തിട്ടുണ്ട്, എല്ലാം ഹാൻഡ് പിക്ക് ആയിട്ടുള്ള സാരീസ്. അതാ പറഞ്ഞ ഇത്തവണത്തെ ഡിസൈൻ ഞങ്ങളുടെ മാത്രമല്ല, ഇതാ കുഞ്ഞാൻ്റെ കൂടെ ഉണ്ട്, കുഞ്ഞാൻ്റെ സെലക്ഷൻ കൂടെ ഉണ്ട്. ഞങ്ങളൊക്കെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തതാണ് ഓരോ സാരികളും, ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അതിന്റെ ഓരോ അരിമണി ഞങ്ങൾ പെറുക്കി എടുത്തു. ബാബു സാബു രശ്മ എല്ലാം പറഞ്ഞത് ഞങ്ങൾ കേറി എല്ലാ കടലും കുഞ്ഞാൻ്റെ ഇവര് തിരിച്ചറിഞ്ഞെന്നുള്ളതാണ്. അതാണ് ഇവിടെ കുഞ്ഞാൻ്റെ രണ്ടു പടം ഹിറ്റായിരുന്നു അല്ലേ. പറഞ്ഞ ഒരു വിധം നാക്കുളുക്കും, രണ്ടു പല്ലും തിരിച്ചു ഇന്റർനെറ്റർ നാളെ. ആ അതെ അതെ അതെ, അത് ഇന്നലെ രാത്രിയിലും കാണാൻ മേലാത്ത വീട്ടിൽ ആൾക്കാർ കണ്ടുപിടിച്ച് ഇവിടെ വില്ലേജ് ഹിറ്റ് ആയത്. അത് അതുതല്ല, എല്ലാരും തിരിച്ചറിഞ്ഞു മൊത്തം ആൾക്കാർ. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് സെക്ഷൻ തന്നെ ആയിരുന്നു. ആ ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ട്. ഇവരെല്ലാം ഫാൻസാണ്, മിയുടെ ഫാൻസ്. എല്ലാ കടലും കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം മിയുടെ ഫാൻസാണ്. നിങ്ങൾ വീണ്ടും ഇരിപ്പായോ അടുത്ത്? ഇരുത്തുണ്ടല്ലോ ഈ എല്ലാ ഗള്ളിയിലും. ഓ മൊത്തം ഹാൻഡിലും വീവി എന്ന വീവേഴ്സിൻ്റെ ഏരിയസ് ആണ് മൊത്തം. എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ തെറി വെച്ചിട്ട് മൊത്തം വീവിങ്ങാണ്. ആ ഇത് വിജയകാന്ത് വന്നല്ലോ. ആ വിജയകാന്ത്, ഓ നമസ്കാരം വിജയകാന്ത്. ആ വിജയകാന്ത് വന്നു, വിജയകാന്ത് വന്നു. ആ പോലാം പോലാം, ഉന്നയുടെ പേരെ മാറ്റിയിടിച്ച് വിജയകാന്ത് എന്ന് ചൊല്ലിട്ടിരിക്ക ഇങ്ങേ. വിജയകാന്ത് ലുക്കപ്പ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയി ഫുഡ് കഴിച്ച് പിന്നെ കാഞ്ചീപുരത്ത് ഉള്ള ഒരു ഞങ്ങളുടെ തന്നെ കുറച്ച് സാരീസ് നെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, അവിടെയും പോകണം. അവിടെ പോയി സാരീസിൻ്റെ ഡിസൈൻ കാണിച്ച് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോകും. ഇനി നമ്മളെവിടെ പോകുന്നത്? നമ്മൾ ഫുഡ് കഴിക്കാം, അല്ല ഹോട്ടലിൽ പോകണം. എടുത്തെടുത്തു ഫുഡ് കഴിക്കാം, സാധനം വെച്ചിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ ഈ ഓട്ടോയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണ്, ഭയങ്കര വിചിത്രമായ രംഗങ്ങൾ കാണാൻ പോവുകയാണ്. ഇവര് മൂന്നും പുറകെയിരിക്കും, ഞാൻ ജഗതിനെ പോലെ വിജയകാന്തിന്റെ കൂടെ ഇരിക്കും. അത് കേറുവരുത്.
വെള്ളക്കുപ്പി കാരണം കയറാൻ പറ്റാത്തത്, അല്ലാണ്ട് വണ്ണം കാരണമല്ല. അയ്യോ, ഒരാളിരുന്നപ്പോ തന്നെ ഓട്ടോ നിറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. ആ ഇനിയാണ് ഞാനിരിക്കാൻ പോകുന്നത്. ആ ഈ സീറ്റാണ് എൻ്റെത്. വിജയകാന്തൻ അക്കറി, വിജയകാന്ത് കുറച്ച് എനിക്ക്. ഓ അയ്യോ, പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ ഇടം കൊടുക്ക. ഞാൻ മാത്രം താഴെ പോകുന്നില്ലിരിക്കുന്നത്. വിജയകാന്ത് കുറച്ച് പതുക്കെ ഓടിക്കുമോ? അത്ര അതിനുള്ള ഇടയുണ്ട് പുറകില്. ആ ഇതാപ്പ ഞങ്ങള് കാഞ്ചിപുരത്തുള്ളത് ഈ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇത് ആക്ച്വലി ഒരു മലയാളിയുടെ ഹോട്ടലാണ് കേട്ടോ, കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ഞങ്ങളെ പരിചയപ്പെട്ട പുള്ളി. അപ്പൊ മമ്മി സ്വീറ്റ്സ് തന്നെയാണ് നോക്കുന്നത്, ഷുഗർ ഭയങ്കര കൂടുതലാ, എന്നിട്ടാണ് മമ്മി സ്വീറ്റ്സ് നോക്കുന്നത്. പുള്ളി പോയില്ലേ? ആ ശരിയാണല്ലോ, ഇന്നലെ സായിപ്പ് ഇപ്പോഴും അവിടെ ഉണ്ട്, പുള്ളി പോയില്ലേ? അല്ല ഇന്നലെ ഇരുന്ന് അതേ സീറ്റ് തന്നെ പുള്ളി ഇരിക്കുന്നേ. കണ്ടോ, അതെ അതേ ഉടുപ്പും അതേ ഡ്രസ്സും അതേ ട്രൗസേഴ്സും. ശരി കേട്ടോ, പുള്ളി പോയില്ല, പുള്ളി ഇന്നലെ ഇരുന്ന് അതേ പ്രസിഡന്റ്. അങ്ങനെ ഇന്നലെ തന്നെ പ്രതികാരമായി ഞങ്ങൾ മീൽസ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. മീൽസും ചിക്കൻ ബിരിയാണി ഇതുണ്ട്. ഞങ്ങളുടെ ഈ കുറെ കാണാൻ സാധിക്കില്ലേ, അവർ ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് അവർ ഞങ്ങളെ നോക്കുന്നുണ്ട്, ഞങ്ങൾ അവരെ നോക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. അതെ, നമുക്ക് മീൽസിന്റെ സാരീസ് വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും മീൽസാണ് പറഞ്ഞത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അല്ലേ. ഓക്കെ, ഇത് സൂപ്പാന്ന് പറഞ്ഞു അല്ലേ. നോക്കട്ടെ, എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് പിന്നെ അഭിപ്രായം. സൂപ്പ് കുടിച്ചോ, എങ്ങനെയുണ്ട്? നല്ല. അപ്പം എങ്ങനെയുണ്ട്, സൂപ്പാണോ? അതിന് നോക്കിയോ, ആണോ? ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട്. രണ്ടു മിനിറ്റും കൊണ്ട് കാലിയായ ഒരു പ്ലേറ്റ് കാണിക്കാം. മമ്മിയുടെ കാണിച്ചു ഇതിനകത്ത് മിച്ചമൊന്നുമില്ല. ഇതിനകത്ത് ഇച്ചിരി ഇതൊക്കെ മുളക, മുളകൊന്നും കഴിക്കാൻ പറ്റൂട്ടെ. മോഹൻലാലും എല്ലാം തീർന്നിട്ട് പോലും വിശന്ന് വന്നിട്ട് നമുക്ക് ഒരു സന്തോഷമായിട്ട്. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞങ്ങള് മൊത്തം വെജിറ്റേറിയനാണ്. രണ്ടു ദിവസമല്ല, നോയമ്പ് തുടങ്ങി. നോയമ്പ് തുടങ്ങിയാൽ ഇവർക്ക് രണ്ടുപേർക്ക് നോയമ്പുണ്ട് കേട്ടോ. എനിക്ക് നോയമ്പില്ല, ജനിക്കില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നോയമ്പില്ല. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് പോയി റെസ്റ്റ് എടുക്കുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവർക്കൊരാഗ്രഹം, കാഞ്ചീപുരത്ത് നിന്ന് വളകൾ മേടിക്കണം. അങ്ങനെ ഒരു വളയുള്ള കടയിൽ കയറി ഞങ്ങൾ നിൽക്കുകയാണ്. നിന്റെ കയ്യിൽ കയറുമോ? അത് തന്നെ ഞാനും ചോദിച്ചു. ഇതിലും മണ്ണുള്ളവർക്കുണ്ടെന്ന്. അപ്പൊ കുഴപ്പമില്ല. 2 10 10 സൈസല്ലേ അതിന്. രണ്ട് വയസ്സുള്ള പിള്ളേരെ പോലെ അതിന്റെ കൂടെ പിള്ളേർക്ക് മാത്രം മമ്മിക്കും പറ്റുമായിരിക്കും. മൂന്ന് കുഞ്ഞു പിള്ളേര് ഊരുണ്ടെന്ന് നീ അവിടെ കിടക്കണം.
சேம் சைஸ் இந்த ரெண்டு இந்த ப்ளூ ആമ്പിള്ളേർക്കുള്ളതൊന്നുമില്ലല്ലേ, മേൽസിനൊന്നുമില്ല, വളയില്ല, മാലയില്ല, ഒന്നുമില്ല. പല വളകളും ചേച്ചിക്ക് ചേരുന്നില്ല, കേട്ട ഇടാൻ പറ്റും, ഊരണം എന്നുണ്ടെങ്കിലും കൈ കണ്ടിക്കണം പറയണ. അതിന് പെരുസില്ല. അയ്യോ പൊട്ടിക്കേറും, വേണോ അത്? അയ്യോ സക്സസ്. അയ്യോ ഇനി ഇങ്ങനെ അമ്മൂമ്മക്ക് കച്ചവടം നടന്നു, സോപ്പെന്ന് പറഞ്ഞ് ഒരു മൂന്നാലഞ്ച് വളം മേടിപ്പിച്ചു. ധർമ്മേന്ദ്ര നമുക്ക് പോവാം. ധർമ്മേന്ദ്ര വിജയകാന്ത്, സോറി വിജയകാന്ത്. ഞങ്ങളുടെ ധർമ്മേന്ദ്രയാണോ നിൽക്കുന്നത്? വിജയകാന്ത്. എന്നാ ഓ, ഒന്നും വേണ്ട വാ, ബോയ്സ് ഒന്നും ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാം ബോയ്സാ. ഇത്ര സംഗതിയാണോ എടുത്തു വെച്ചേക്കുന്നത്? പൊട്ട് 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 പൊട്ടിയത്. അയ്യോ ഇതൊക്കെ അവിടെ അവിടെ കിട്ടാത്തടല്ലോ. കാച്ചി വൃത്ത് വന്നു, സാരി എടുക്കാൻ വന്നൊരു ഞങ്ങൾ രണ്ടുപേരും അതിന് പറയുന്നത് ഇവിടെ വളയൽ. ആ ഇവിടെ പറയുന്ന വളയൽ എന്നാ വളകൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലായില്ലോ. വളയൽ അമ്മൂമ്മ അവിടുന്ന് ഇവിടുന്നൊക്കെ വളകളൊക്കെ എടുത്തോണ്ട് നല്ല അഴകാർക്കുന്നു. ആഗ്രഹം ഇവർക്ക് ഡ്രസ് മാത്രമല്ല ഭ്രാന്ത്, ഇത് ഭ്രാന്താന്ന് ഞാനിപ്പോഴും അറിയുന്നത്. അടിപൊളി എന്താ കളറ്? കുപ്പിവള മഞ്ഞ വളയിട്ട് നിക്കുക. അയ്യോ എന്റെ മാതാവേ, മൂന്ന് കൊച്ചു പിള്ളേര്. അവിടെ അവിടെ പോയിക്ക. അയ്യോ ഭയങ്കര നിർബന്ധം, ഞാൻ ഇത് ഇടണം. എടുത്തു, ഓൾമോസ്റ്റ് എടുത്ത്. ഞാൻ വിചാരിച്ചോണ്ടല്ലോ പെട്ടെന്ന് പരിപാടി തീരുമാനിക്കുന്നത്. ഇത് ഒരു മണിക്കൂറേ കേറിട്ട് ഒരു പെട്ടെന്ന് നിറയെ സാധനം മേടിച്ചിരിക്കുകയാണ്. ആ മുഖത്തെ സന്തോഷം കണ്ടോ രണ്ടിന്റെ. അയ്യോ മേല അന്ത ഗൂഗിൾ പേ. എന്ത് ഗൂഗിൾ പേ? 800 2 ലോറി സാധനം മേടിച്ചു.
എല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട്. ആ കറിക്കോ ലോറിയിലോട്ട് കറിക്കോ. അയ്യോ മൂന്ന് പിള്ളേര് ചക്കത്തിനുള്ള ചുക്കാന്ന് പറഞ്ഞത്. ഈ മഞ്ഞ, ആ കറുപ്പ്, ആ നീല. ഓക്കെ കറിക്കോ, ഓരോ തുറന്ന് കറിക്കോ. ധർമ്മേന്ദ്ര വണ്ടി എടുത്തോ, വിജയകാന്ത് വണ്ടി എടുത്തോ. കാഞ്ചീപുരത്ത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇത് ശിവന്റെ പാർവതിയുടെ അമ്പലമായിരുന്നു. ഒന്നിച്ചുള്ള അമ്പലം. അമ്പലത്തിന്റെ പേര് എന്തായിരുന്നു? പേര് ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. ഞങ്ങൾ കയറിയത് കിളിവാതിൽ കൂടി കയറുന്നു. എവിടെ നമ്മുടെ ധർമ്മേന്ദ്ര? ആ ധർമ്മേന്ദ്ര ഉണ്ടേ. ചെരുപ്പ് ഊരിട്ട് വേണം ഇവിടെ എല്ലായിടത്തും പോകാൻ പറ്റും. എല്ലാരും ചെരുപ്പ് ഊരിട്ട്. ഈറ്റ ഉണ്ട്, കൊട്ട ഉണ്ട്. അങ്ങനെയുള്ളത് ധർമ്മേന്ദ്ര. ഷോപ്പിംഗ് എല്ലാം, രണ്ടു ദിവസത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ലിജോയും ജിമിയും മാറി മാറിയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ തിരിച്ചു പോകുന്നുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.